വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ. ഇന്ന് നമുക്ക് ഒരു ഇടിച്ചക്കത്തോരൻ വെക്കാം കേട്ടോ. അതിന് നമ്മുടെ പറമ്പിൽ തന്നെ ഇടിച്ചക്കയുണ്ട്, അത് ഇട്ടിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ പുറകിലെ തൊലിയൊക്കെ ചുറ്റിക്കളഞ്ഞിട്ട് ഇത് ഇടിച്ചക്കപ്പരവും കുറച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല ഒട്ടി പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് പാത്രത്തിലിട്ടിട്ടില്ല, അപ്പോഴും കറുപോട് ചട്ടയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കാം. നമ്മൾ ഇതൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എത്ര വെള്ളം ഒഴിക്കണ്ടേ അമ്മ? ഇനി അത് മുങ്ങി കിടക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ, രണ്ട് ഗ്ലാസ് വെള്ളമാണെന്നാണ് പറഞ്ഞ കേട്ടാ. എന്നിട്ട് എന്തൊക്കെ ഇട്ട് കൊടുക്കണം? മഞ്ഞപ്പൊടി ഇപ്പോൾ ഒരര സ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നമുക്കത് അടച്ചു വെച്ച് മൂന്ന് വിസിലിൽ അല്ലേ, മൂന്ന് വിസിലിൽ അടിക്കുക കേട്ടോ. മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ നമ്മൾ വേവിച്ചിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. മൂന്ന് വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യാണ്, അമ്മിയും ഇട്ടിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ എന്താ ചോദിച്ചാൽ അരിയെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭിക്കാം. ഇത് അമ്മയും ഇട്ടിട്ട് അങ്ങനെ ചതച്ചിട്ട് എടുക്കാം എല്ലാവരും. ഓക്കെ, എടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അമ്മിയിൽ നന്നായിട്ട് കുത്തി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കരിയാപ്പില വേണം, വറ്റൽമുളക് വേണേ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ടുണ്ട്, എനിക്ക് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലിടാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. ഇത് കല്ലിൽ വെച്ച് ചതച്ച കാരണം പ്രത്യേക ടേസ്റ്റ് ഉണ്ടായേക്കാം. ചിലർ മിക്സിയിൽ ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കും, ചിലർ കൈവച്ച് നന്നായിട്ട് കറക്റ്റ് അരിഞ്ഞെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. നമ്മളത് എന്ത് ചെയ്ത കല്ലിൽ വെച്ചിട്ട് ഇടിച്ചക്കരച്ച് ആ കുറച്ച് ഇടിച്ചക്ക പ്രായം കഴിഞ്ഞു എന്നാണ് താ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടോ, ഇപ്പോൾ ഇനി ഇത് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു വെളുത്തുള്ളി രണ്ടല്ലി എടുത്തിട്ട് തേങ്ങ ഒന്ന് മിക്സിയിൽ കറക്കിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ തേങ്ങ മാത്രമായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇനി ഒന്നുമില്ലല്ലോ അമ്മ. അപ്പം നമ്മളെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.